ശശി തരൂരിനെ തഴയരുതെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള 3 MP അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. സംഘടനാ തലത്തിലെ അഴിച്ചുപണി ലക്ഷ്യമിടുന്ന പ്ലീനറി സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള MPമാർ കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടത്. വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള തരൂരിന് മാന്യമായ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെ മുരളീധരൻ, ബെന്നി ബെഹന്നാൻ, MK രാഘവൻ എന്നിവരാണ് ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത്. തരൂരിന് പ്രവർത്തക സമിതി അംഗത്വമോ സംഘടനാ തലത്തിൽ ചുമതലയോ നൽകണമെന്നാണ് MPമാരുടെ ആവശ്യം. അനാരോഗ്യം നിമിത്തം ഉമ്മൻചാണ്ടി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ ഈ സ്ഥാനത്തേക്ക് തരൂരിനെ എത്തിക്കുകയാണ് തരൂർ പക്ഷക്കാരായ MPമാരുടെ ലക്ഷ്യം. അസുഖം നിമിത്തം ചികിത്സയിൽ കഴിയുന്ന ഉമ്മൻചാണ്ടി ഈ മാസം 24 മുതൽ 26 വരെ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്ന പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. പ്രവർത്തക സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അദ്ദേഹം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടേക്കും. ഉമ്മൻചാണ്ടിക്ക് പകരം തരൂർ എത്തുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പില്ലെന്നാണ് വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് പുറമെ AK ആന്റണി, KC വേണുഗോപാൽ എന്നിവർ പ്രവർത്തക സമിതിയിലുണ്ട്. പ്രവർത്തക സമിതിയിലേക്ക് മത്സരം നടന്നാൽ തരൂർ പിന്മാറിയേക്കുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്നാൽ രമേശ് ചെന്നിത്തല മത്സരിച്ചേക്കും. KSU NSU യൂത്ത് കോൺഗ്രസ് അടക്കം സംഘടനാ തലത്തിലൂടെ പരിപാടിയായി ഉയർന്നു വന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ദേശീയ തലത്തിൽ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. 1997 കൊൽക്കത്തയിൽ നടന്ന പ്ലീനറി സമ്മേളനത്തിലാണ് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടന്നത്.